എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഒരു പ്രശ്നമാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ കൗണ്ട് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറയും. ചില ദിവസങ്ങളിൽ കൂടും, ചില ദിവസങ്ങളിൽ ഒന്നിച്ചൊക്കെ കുറയും, ഒന്നോ രണ്ടെണ്ണമൊക്കെ കുറയും. അത് ശരിക്ക് നമുക്ക് നമ്മുടെ YT സ്റ്റുഡിയോയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വേണ്ട മെസ്സേജസും കമൻസൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ശരിയാക്കാൻ പറ്റും. YT സ്റ്റുഡിയോയിൽ എങ്ങനെ കറക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എടുക്കുക, അതായത് YT സ്റ്റുഡിയോ എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ലെഫ്റ്റിലാ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ് ബോർഡ് കാണിക്കും, വീഡിയോസ് കാണിക്കും, പ്ലേലിസ്റ്റ് കാണിക്കും. അതിൽ കമൻസ് എന്നുള്ള സെക്ഷനിൽ എല്ലാ ദിവസവും പോയി നോക്കണം, ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ നോക്കണം പോയിട്ട്. അപ്പോൾ അതിൽ കമൻസിൽ പബ്ലിഷ്ഡ് കമൻസ് ഉണ്ട്, ഹൈഡ് ഹെൽപ്പ് ഫോർ റിവ്യൂ ഉണ്ട്, ലൈക്ക്ലി സ്പാം എന്നുണ്ട്. അതിൽ നമ്മൾ ലൈക്ക്ലി സ്പാം എടുക്കുക. എന്നിട്ട് അപ്പോൾ അതിൽ കണ്ടോ, രണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത രണ്ട് പേരുടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ലാസ്റ്റത്ത് കണ്ടോ, ബെസ്റ്റീസ് വേൾഡ്, സബ് ചെയ്തു കേട്ടോ തിരിച്ചും ചെയ്യുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷേ ഈ മെസ്സേജ് സ്പാം ആയതുകൊണ്ട് ഇത് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ആകുമ്പോൾ ഒരു സബ്സ്ക്രൈപ്ഷൻ നമ്മളത് കുറയും. ഓക്കെ, അപ്പോൾ നമ്മളത് വേഗം അപ്രൂവ് ചെയ്യുക, ആ ടിക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്യാൻസൽ ഓർ അപ്രൂവ് എന്നുണ്ടാവും, അതിൽ അപ്രൂവ് കൊടുക്കുക. ഓക്കെ, വേറൊരാളും കൂടി, ദിസ് ഈസ് ഗ്രേറ്റ്, റിയലി എൻജോയ്ഡ് വാച്ചിങ്, കാണ്ട് വെയിറ്റ് ടു സീ മോർ ഫ്രം യു, കീപ് ദം കമ്മിങ്. ഇപ്പോൾ ചിലപ്പോൾ ഇവർ സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷേ ഇവർ ഒന്നും വാച്ച് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പാമായി പോയത്. അപ്പോൾ ഇത് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെയും കൗണ്ട് പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം സ്പാമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് തോന്നുന്നു അവർ വാച്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് സബ്സ്ക്രൈബേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്രൂവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അപ്രൂവ് ആയി. പബ്ലിഷ് കമൻസിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ 3 ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ വൺസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ലിസ്റ്റിൽ വന്നോളും. ഇവിടെ നമുക്കത്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് കുറയില്ല. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, അതായത് ഈ കമൻസിൽ പോയിട്ട് ലൈക്ക്ലി സ്പാം എന്നുള്ള കമൻറ്റ് എടുത്തിട്ട് ഇപ്പോൾ 0 കണ്ടോ, എന്നിട്ട് വേണ്ടതാണെങ്കിൽ അപ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാവരും ചെയ്യണം. ഓക്കെ, തിരിച്ച് നമ്മൾ അവരുടെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ ഇൻബോക്സ് എന്നുള്ള സ്ഥലത്ത് വരിക, അപ്പോൾ ഓരോ മെസ്സേജസ് വരും. ഓക്കെ, അത് ഒരാളത് വന്നിട്ടുണ്ട്, ഫഹാദിൻ്റെ വന്നിട്ടുണ്ട്, ജോയിൻഡ് എന്ന് കാണിക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആ മെസ്സേജിൻ്റെ അടുത്തേക്ക് പോകും. ഓക്കെ, എന്നിട്ട് ആ ഇമേജിലാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ചാനലിലേക്ക് പോകും. ഓക്കെ, എന്നിട്ട് അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, ഒന്ന് പ്ലേ ചെയ്യുക. എന്നിട്ട് കുറച്ചു നേരം പ്ലേ ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൊടുക്കുക. ഓക്കെ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലൊരു കമൻറ്റും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ലൊരു കമൻറ്റും ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഒരു 1 മിനിറ്റ് എങ്കിലും വാച്ച് ചെയ്തിട്ട് നല്ലൊരു കമൻ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ അവർക്കും സബ്സ്ക്രിപ്ഷൻ കിട്ടും.